നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിദ്യയിലെ ആദ്യഘട്ടമായ വാരഫലത്തിലേക്ക് നമുക്ക് കടക്കാം. മേഡം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ചേർന്നിരിക്കുന്നതായ മേഡം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിച്ച വിജയം കൈവരുമെങ്കിൽ കൂടിയും സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെട്ടേക്കാം. കുടുംബത്തിൽ വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. ബന്ധുജനങ്ങളാൽ ശ്രേയസ് പ്രതീക്ഷിക്കാം. ഭാര്യാഭർത്തൃബന്ധത്തിൽ അസ്വസ്ഥത നിഴലിക്കാൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പോലീസ് സൈനിക രംഗത്തുള്ളവർക്കും ചികിത്സാ രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ ലളിതാ സഹസ്രനാമ അർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ഈ വാരം കുടുംബ പ്രശ്നങ്ങൾക്ക് ശമനം വരുത്തുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായ വ്യക്തികൾക്ക് വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. തൊഴിൽ അഭിവൃദ്ധി സാധ്യമാകുമെങ്കിൽ കൂടിയും അസൂയാലുക്കളുടെ എണ്ണം വർദ്ധിക്കുക നിമിത്തം പ്രയാസങ്ങൾ അനുഭവമായേക്കാം. സാമ്പത്തികമായി പുരോഗതി കൈവരിക്കുവാൻ കഴിയും. ആപത് സാധ്യത കൂടുതലായി കാണുന്നതിനാൽ അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രമിക്കണം. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ പിൻവളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകേരം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദ നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ ഉയർച്ച സാധ്യമാകും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായ വ്യക്തികൾക്ക് ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. പ്രതീക്ഷിച്ച സഹായങ്ങൾ പലതും ലഭിക്കുകയും സാമ്പത്തിക പുരോഗതിയും ഫലമാണ്. കുടുംബാഭിവൃദ്ധി ഉണ്ടാകാമെങ്കിൽ കൂടിയും കലഹ സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ അനുഭവമാകാം. സന്താനങ്ങളാൽ മനപ്രയാസത്തിനും സാധ്യത കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി സർപ്പദൈവത്തിങ്കിൽ യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദ നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ഐല്യ നക്ഷത്രവും ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം ഉദ്യോഗ രംഗത്തെ കഠിനാധ്വാനങ്ങൾ വഴി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെങ്കിൽ കൂടിയും സാമ്പത്തികമായുള്ള ഗുണം പൊതുവെ കുറവായിരിക്കും. കുടുംബക്കാരുമായി അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകടഘട്ടങ്ങളിൽ സുഹൃത് ബന്ധങ്ങൾ തുണയാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ നീരാജനം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്നതായ പ്രശ്നങ്ങളൊക്കെ പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. ഉത്തരവാദിത്വമേറിയ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും. കുടുംബപരമായും സാമ്പത്തികപരമായും വലിയ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. വിദേശത്തിൽ ജോലി അനുഷ്ഠിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രയാസങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും വിമർശന സാധ്യത കൂടുതലായുള്ള സമയമാണ്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കന്നിരാശി. ഉത്രം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്നിരാശിക്കാർക്ക് ഈ വാരം തൊഴിൽ രംഗത്തെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ടതായിരിക്കുന്ന സമയമാണ്. പലവിധ പ്രയാസങ്ങളാൽ മനസമാധാന കുറവ് അനുഭവപ്പെടാം. ബന്ധുവിരോധം ഫലമാണെങ്കിൽ കൂടിയും പങ്കാളിയുടെ ആത്മാർത്ഥ സഹകരണത്താൽ ദോഷഫലം പൊതുവെ കുറവായി അനുഭവപ്പെടും. പ്രതിസന്ധികളെ ബുദ്ധിപരമായി നേരിടുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്കും അധ്യാപക രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി അഷ്ടാക്ഷര മന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് ഗുണം ചെയ്യും. തുലാം രാശി.
ചിത്ര നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നിരിക്കുന്നതായ തുലാം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിൽ മംഗള കാര്യാലോചനയും ബന്ധുസമാഗമവും പ്രതീക്ഷിക്കാം. തൊഴിലിലും കാര്യമായ രീതിയിൽ പുരോഗതി ഉണ്ടാക്കുവാൻ കഴിയും. വരുമാനപരമായി ദോഷങ്ങളില്ലെങ്കിൽ കൂടിയും അപ്രതീക്ഷിതവും അനാവശ്യവുമായ ചിലവുകളാൽ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവമാകാം. ദാമ്പത്യ ക്ലേശവും അപകീർത്തിയും ഉണ്ടായേക്കാം. ആരോഗ്യപരമായും അത്ര കണ്ട് ഗുണപ്രദമല്ല. ദോഷപരിഹാരാർത്ഥമായി ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും ഉച്ചരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം കർമ്മമേഖലയിൽ ഉണർവ് പ്രകടമാകും. പുതിയ ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും സജ്ജന ബഹുമാന്യതയ്ക്കും സാധ്യതയുണ്ട്. ബന്ധുസഹായവും കുടുംബജനാനുകൂലതയും പ്രതീക്ഷിക്കാം. യാത്രാക്ലേശവും ശാരീരിക ക്ലേശവും ബുദ്ധിമുട്ടിച്ചേക്കും. അപരിചിതരായ വ്യക്തികളിൽ നിന്ന് അപകട സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. ഇലക്ട്രോണിക്സ് രംഗത്തുള്ളവർക്കും ചികിത്സാ രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ്. ദോഷപരിഹാരാർത്ഥമായി ശ്രീ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ യഥാവിധി ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് ഈ വാരം കുടുംബസുഖം പ്രതീക്ഷിക്കാം. അകൽച്ചയിലുള്ള കുടുംബാംഗങ്ങൾ യോജിക്കാനും മംഗള കാര്യസിദ്ധിക്കും സാധ്യതയുണ്ട്. തൊഴിലിലും അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ്. പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകാമെങ്കിൽ കൂടിയും കൗശലപൂർവ്വം അതിനെ നേരിടാനും സാധിക്കും. സാമ്പത്തികമായി അത്ര കണ്ട് ഗുണപ്രദമല്ലാത്തതിനാൽ കടം കൊടുക്കുക, ജാമ്യം നൽകുക തുടങ്ങിയവ യാതൊരു കാരണവശാലും ചെയ്യരുത്. അനാവശ്യമായുള്ള ഭയം ഒഴിവാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ഇളനീർധാര വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് ഈ വാരം ഭാഗ്യപൂർണമായ അവസരങ്ങൾ തൊഴിലിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആലോചനയോടുകൂടിയ തീരുമാനങ്ങളാൽ പലവിധ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബപരമായി പക്ഷേ അത്ര കണ്ട് ഗുണപ്രദമല്ല. കലഹ സാധ്യത കൂടുതലായി കാണുന്നതിനാൽ മനസ്സംയമനം പാലിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നാലുകാലികളാലോ വാഹനങ്ങളാലോ ദോഷങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്കും അത്ര കണ്ട് ഗുണപ്രദമല്ലാത്ത സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിയിൽ കഠിനമധുര നിവേദ്യ സഹിതം രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാദി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് ഈ വാരം കുടുംബപരമായുള്ള പ്രശ്നങ്ങളൊക്കെ കുറവുണ്ടാവുകയും കാര്യജയം സിദ്ധിക്കുകയും ഫലമാണ്. തൊഴിലിൽ തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും കഠിനാധ്വാനത്തിലൂടെ അത് മാറ്റിയെടുക്കുവാനും സാധിക്കും. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. അപകീർത്തികരങ്ങളായ കാര്യങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ദോഷം ചെയ്തേക്കാവുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ഐസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മീനം രാശി. പൂരുരുട്ടാദി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാദിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിലെ സന്തോഷാവസ്ഥ നിലനിൽക്കും. വാഹനപരമായും ഭൂമിപരമായും അഭിവൃദ്ധിപ്രദമാണ്. തൊഴിലിൽ എതിർപ്പുകൾ രൂക്ഷമായേക്കാൻ സാധ്യതയുണ്ട്. സഹായ മനസ്ഥിതിയുള്ളതായിരിക്കുന്ന വ്യക്തികളൊക്കെ ദോഷം ചെയ്യുന്ന സമയമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അത്ര കണ്ട് അനുകൂലമല്ല. ആലോചനയോടുകൂടി പ്രവൃത്തികൾ തുടരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ പാൽപായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ അനുഷ്ഠാനത്തിലേക്ക് നമുക്ക് കടക്കാം. നവധാ ഭക്തിയെക്കുറിച്ചാണ് നമ്മൾ ജ്യോതിഷവിധിയിൽ അനുഷ്ഠാനത്തിലൂടെ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. അനുഷ്ഠാനത്തിൽ സ്മരണത്തിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വാരം പ്രതിപാദിച്ചിരുന്നത്. സ്മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ നവധാ ഭക്തിയിലെ അടുത്ത പടിയാണ് പാദസേവനം.
ഭഗവത്പാദങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് പാദസേവനം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. തൻ്റെ ഇഷ്ടദേവതയുടെ പാദ നമസ്കാരം, പാദപൂജനം തുടങ്ങിയവയൊക്കെ തന്നെ ഭക്തിപൂർവം തന്മയത്തോടുകൂടി ചെയ്യുന്നത് തന്നെയാണ് പാദസേവനം. ശരിയായ സ്മരണ ഭക്തിയിലെത്തിയിട്ടുള്ള ഭക്തൻ ഈശ്വരപാദപൂജ ചെയ്യുന്നതിലൂടെ കൂടുതലായി ഉയർന്ന ഭക്തിയെ പ്രാപിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ചേർച്ച മാത്രമല്ല, സ്ഥൂല ശരീരം കൊണ്ടും സാധന ആ സമയത്തിൽ നടക്കുന്നു. വിഗ്രഹങ്ങളിലുള്ള പാദപൂജ മാത്രമല്ല പാദസേവനത്താൽ അർത്ഥമാക്കുന്നത്. ഈ ലോകവും അതിലെ സർവ ജീവജാലങ്ങളുമാകുന്ന ഈശ്വരൻ്റെ പാദങ്ങളെ സേവിക്കുക എന്നത് തന്നെയാണ് പാദസേവനം. ആചാര്യന്മാർ സർവപ്രപഞ്ചവും സർവീശ്വരൻ്റെ പാദമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഒരൊറ്റ കാൽവെപ്പ് കൊണ്ട് തന്നെ ലോകത്തിനെ മുഴുവൻ അതിക്രമിച്ച ത്രിവിക്രമനായ ഭഗവാന്റെ ലീല കാണിക്കുന്നത് മറ്റൊന്നും തന്നെയല്ല. ഈ സർവപ്രപഞ്ചത്തെയും ഒരംശം കൊണ്ട് വ്യാപിച്ച് ഞാൻ നിലകൊള്ളുന്നു എന്ന് ഉള്ളതായ ഭഗവത്വാണിയും ഈ സർവപ്രപഞ്ചവും ഈശ്വരൻ്റെ ഏകാംശം തന്നെയാണെന്ന് കാണിച്ചു തരുന്നു. അങ്ങനെ വരുന്ന സമയത്തിൽ ലോകവും അതിലെ സർവ ജീവജാലങ്ങളും ഈശ്വരൻ്റെ പാദം തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പറയുമ്പോൾ പാദസേവനം എന്നാൽ ഈ ലോകത്തിനെ സേവിക്കുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അതായത് ലോകത്തിലെ ദുഃഖിക്കുന്നവർക്കായി, രോഗികൾക്കായി, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കായി എന്നുവേണ്ട, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സേവനം അർഹിക്കുന്ന സകലർക്കും വേണ്ടി ഈശ്വരബുദ്ധിയാൽ സേവ ചെയ്യുന്നത് തന്നെയാണ് യഥാർത്ഥ രീതിയിലുള്ളതായിരിക്കുന്ന പാദസേവനം. അവനവനെ കൊണ്ട് സാധിക്കുന്നത് പൂർണ്ണമായും ഭക്തിശ്രദ്ധയോടുകൂടി സേവാഭാവത്തിൽ ഇതര ജീവജാലങ്ങളിൽ അർപ്പിക്കുന്നത് തന്നെയാണ് പാദസേവനം. ഇങ്ങനെയുള്ളതായ ഈ ജീവസേവനം കൂടാതെയുള്ള പൂജകളോ അർച്ചനകളോ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ സഫലമാവുകയില്ല. സർവ ജീവജാലങ്ങൾക്കും ഉള്ളിലിരിക്കുന്ന എന്നെ ഉപേക്ഷിച്ച് ആരാണോ മൂഢത കൊണ്ട് വിഗ്രഹങ്ങളിൽ മാത്രം അർച്ചിക്കുന്നത്, ആ വ്യക്തി ഭസ്മത്തിൽ ഹോമിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അതായത് ജീവസേവ കൂടാതെയുള്ള ദേവപൂജ ഭസ്മത്തിൽ ഹോമിക്കുന്നത് പോലെ നിഷ്ഫലമാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇപ്രകാരം സർവഭൂതങ്ങളിലും ഈശ്വരൻ വസിക്കുന്നു എന്ന ബുദ്ധിയോടുകൂടി ചെയ്യുന്ന ജീവസേവയാണ് യഥാർത്ഥ രീതിയിലുള്ളതായിരിക്കുന്ന പാദസേവനം. ഈ ഒരു പാദസേവനത്തിലൂടെ അന്ധകരണ ശുദ്ധി വർദ്ധിക്കുകയും അതിനനുസരിച്ച് കൂടുതൽ ഭക്തിയുടെ ഉയർന്ന തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആവുകയും ചെയ്യുന്നു. ജ്യോതിഷവിദ്യയിലെ മൂന്നാം ഘട്ടമായ ഔഷധിയിലേക്ക് നമുക്ക് കടക്കാം. ഈ ആഴ്ച ഔഷധിയിൽ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സിഞ്ചബ്രസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് കസ്തൂരി മഞ്ഞൾ. പ്രാദേശികമായി കസ്തൂരി മഞ്ഞളിനെ മഞ്ഞക്കൂവ എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിലെ മലഞ്ചെരുവുകളിൽ വ്യാപകമായ തോതിൽ കൃഷി ചെയ്യപ്പെടുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. ഇതിൻ്റെ ഇലകൾ ദീർഘവൃത്തരൂപത്തിലും അതിലെ അരികുകൾക്ക് മഞ്ഞ നിറവും ഉണ്ടാകും. ഇതിൻ്റെ ഇലകൾ തിരുമിയാൽ ഒരുതരം സുഗന്ധവും ഉണ്ടാകുന്നതാണ്. മഞ്ഞ കലർന്ന ഇളം ചുവപ്പാണ് പൂവുകളുടെ നിറം. ഇതിൻ്റെ കിഴങ്ങിന് മഞ്ഞ നിറവും സുഗന്ധവും ഉണ്ട്. കുഷ്ഠഘനൌഷധങ്ങളുടെയും വർണ്ണ ഔഷധങ്ങളുടെയും വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്ന കസ്തൂരി മഞ്ഞളിനെ തിക്തമധുരസവും ലഘുസ്നിഗ്ധഗുണവും ഉഷ്ണവീര്യവും വിഭാഗത്തിൽ മധുരവുമാണ്. സ്റ്റാർച്ച്, പഞ്ചസാര, കൊഴുപ്പ്, കർക്കമിൻ, ആൽബുമിനോയിഡ് എന്നിവയ്ക്ക് പുറമെ ബാഷ്പശീലമുള്ള തൈലവും ഇതിൻ്റെ കിഴങ്ങിലുണ്ട്. വളരെയധികം ഔഷധമൂല്യമുള്ളതാണ് കസ്തൂരി മഞ്ഞൾ. തേളിൻ്റെ വിഷം തട്ടിയാൽ അതിൻ്റെ കടിവായിൽ കസ്തൂരി മഞ്ഞൾ അരച്ചിടുന്നത് വളരെയധികം നല്ലതാണ്. ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠം, വിവർണിത, ഇക്കിൽ, ചുമ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ച് രക്തശുദ്ധി ഉണ്ടാക്കുന്നതിനും വിഷശമനകരവുമാണ് കസ്തൂരി മഞ്ഞൾ. ത്വക്കിന് ഭംഗിയും നിറവും പ്രദാനം ചെയ്യുവാനും കസ്തൂരി മഞ്ഞളിന് വിശേഷമായ ഒരു ശക്തി തന്നെയുണ്ട്. പനിനീരിൽ കസ്തൂരി മഞ്ഞൾ അരച്ചെടുത്ത് വെയിലത്ത് വെച്ച് ചൂടാക്കി കുറച്ചുനാൾ ദിവസവും മുഖത്ത് ലേപനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്.
കസ്തൂരി മഞ്ഞളിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം ഇതിൻ്റെ കിഴങ്ങാണ്. ശ്വാസകോശ രോഗങ്ങളൊക്കെ വിവിധ ഔഷധ ചേരുവകളിലെ പ്രധാന ഘടകം തന്നെയാണ് കസ്തൂരി മഞ്ഞൾ. ജ്യോതിഷവിധിയിലെ നാലാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കടക്കാം. ഈ ആഴ്ച പാലക്കാട് നിന്നും രാധാകൃഷ്ണനാണ് നമുക്ക് എഴുത്തെഴുതിയിരിക്കുന്നത്. നമസ്കാരം. തമിഴ്നാട്ടിൽ തുണിയുടെ ബിസിനസ് നടത്തുകയാണ് ഞാൻ. 6 മാസങ്ങൾക്ക് മുൻപ് ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്കി വിപുലീകരിക്കുവാൻ സാധിച്ചു. എന്നാൽ അതിനുശേഷം പ്രതീക്ഷിച്ച പോലെ തൊഴിൽ അഭിവൃദ്ധിപ്പെട്ടില്ല. ജാതകപ്രകാരം ശനിദോഷം ഉണ്ടെന്നറിയാം. അതിനുവേണ്ട പരിഹാരങ്ങളും പൂജകളും നടത്തിയിട്ടും ഫലം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ബിസിനസ് മോശമാണ്. അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു യന്ത്രം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഫലം കൂടി അറിയണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രാധാകൃഷ്ണൻ്റെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. രാധാകൃഷ്ണന് 37 വയസ്സ് കഴിഞ്ഞ് 7 മാസം 22 ദിവസമാകും. അതിൽ ഇപ്പോൾ ചന്ദ്രൻ്റെ ദശാകാലമാണ് ജാതകപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രദശാകാലം ആരംഭിച്ച് 7 കൊല്ലം 4 മാസം 13 ദിവസമായി. ഇനി 2 വർഷം 7 മാസം 17 ദിവസം ഉണ്ട് ചന്ദ്രൻ്റെ ദശാകാലം കഴിയാൻ. ജാതകപ്രകാരം കുറച്ചൊരു അഭിവൃദ്ധി ചെയ്യുന്നൊരു ദശാകാലമായിട്ടാണ് താങ്കളുടെ ജാതകപ്രകാരം ചന്ദ്രദശാകാലം പറഞ്ഞിരിക്കുന്നത്. മനഃപ്രസാദം പ്രകരോധി ചന്ദ്രഹ എന്നുള്ളതായിരിക്കുന്ന വിധിപ്രകാരം തന്നെ വളരെയധികം ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യുന്നതായിരിക്കണം ചന്ദ്രൻ്റെ ദശാകാലത്തിൽ. നല്ല ഉയർന്ന സ്ഥിതിയിലെത്താനുള്ള പൂർണ്ണമായിരിക്കുന്ന ഒരു യോഗവും ജാതകപ്രകാരം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 1 മാസം 13 ദിവസമായിട്ട് ജാതകപ്രകാരം ചന്ദ്രദശയിലെ കേതുവിൻ്റെ അപഹാര കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേതുവിൻ്റെ അപഹാര സമയം കുറച്ചൊരു ദോഷം ചെയ്യുന്നൊരു സമയ കാലഘട്ടമായിട്ടാണ് ജാതകപ്രകാരം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനിയൊരു 5 മാസം 17 ദിവസം കൂടിയിട്ട് ബാക്കി നിൽക്കുന്നുണ്ട് കേതുവിൻ്റെ അപഹാര പിരീഡ് കഴിയാൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രദശയിലുള്ള കേതുവിൻ്റെ അപഹാര കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവവേദ്യമാകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കേതുർദശായ അരി ചോര ഭൂപൈഹി എന്നുള്ളതായിരിക്കുന്ന നിയമപ്രകാരം തന്നെ ശത്രുവർദ്ധനമുണ്ടാകുവാനും വിശ്വാസ വഞ്ചനയ്ക്കും കാര്യപരാജയത്തിനുമൊക്കെ തന്നെ ഇട നൽകുന്ന ഒരു സമയമായിട്ടാണ് കേതുവിൻ്റെ അപഹാരം സൂചിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ 2011 നവംബർ മാസം മുതലൊക്കെയായിട്ട് താങ്കളുടെ ജാതകപ്രകാരം കണ്ടകേശിനി എന്നുള്ളൊരു സമയമോശം കൂടിയിട്ട് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2014 വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം കണ്ടകേശിനിയുടെ സമയദോഷ പിരീഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടകേശിനി കാലത്തിൽ തൊഴിൽപരമായിരിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവമാകാനുള്ള സാധ്യത കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞു ജാതകപ്രകാരം ശനിദോഷം ഉണ്ടെന്നറിയാം എന്ന് പറഞ്ഞു. അതിന് വേണ്ട പരിഹാരങ്ങളും പൂജകളും നടത്തിയിട്ട് ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ട എന്ത് പരിഹാരങ്ങളും പൂജകളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും കണ്ടകശനിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പരിഹാരങ്ങളോ പൂജകളോ നടത്തിയിട്ട് പൂർണ്ണമായിരിക്കുന്ന തോതിൽ മാറ്റുവാൻ അതിനെ ഒരിക്കലും സാധിക്കില്ല. കാരണം ശനിപ്പഴ ആ സമയത്തിൽ ശിവനടക്കം ഭിക്ഷയാചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യരാണ് നമ്മൾ. നമ്മളുടെ അവസ്ഥ പ്രത്യേകം പറയാനില്ല. നമുക്ക് ദോഷഫലത്തിനെ മുഴുവനായിട്ട് മാറ്റാൻ സാധിക്കില്ലെങ്കിലും ഒരു പരിധിവരെ കുറയ്ക്കുവാനേ സാധിക്കുകയുള്ളൂ. ശനിയാഴ്ച ദിവസം വ്രതം എടുക്കുക, അതുപോലെ തന്നെ അയ്യപ്പനെയും ഹനുമാനെയും പ്രാർത്ഥിക്കുക, ഈ വക കാര്യങ്ങൾ നടത്തുന്ന നിമിത്തമായിട്ട് ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറവാക്കാം എന്ന് മാത്രമേ പ്രധാനമായിട്ടും പറയുന്നുള്ളൂ. ഒരിക്കലും ജാതകപ്രകാരമുള്ള ദോഷത്തിനെ മുഴുവനായിട്ട് മാറ്റാം എന്നുള്ളത് കരുതുന്നത് വിഡ്ഢിത്തം തന്നെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുറവാക്കാം, അതിനനുസരിച്ചിട്ട് നമ്മളുടെ ജീവിതശൈലിയിലും മറ്റും മാറ്റങ്ങൾ ക്രമീകരിക്കുകയാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഈ സമയത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു വിപുലീകരിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യം. ബിസിനസ് ഈ സമയത്തിൽ ഒരു പരിധിവരെ ദോഷമില്ലാതെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടായിരുന്നു താങ്കൾ ശ്രമിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ ദോഷ സമയമാണെന്ന് അറിഞ്ഞിട്ടും താങ്കൾ ബിസിനസ്സിൽ കൂടുതലായിട്ട് മുതൽ മുടക്കി വിപുലീകരിക്കാൻ ശ്രമിച്ചത് കുറച്ചൊരു ദോഷമായി. അതുകൊണ്ടാണ് ജാതകപ്രകാരം കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധിച്ചത്. താങ്കൾക്ക് പ്രതീക്ഷിച്ച രീതിയിൽ വിജയം കിട്ടാതിരിക്കാനും ഒരു കാരണം അതായിരിക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. ഇപ്പോഴും ബിസിനസ് മോശമാണ്, അഭിവൃദ്ധി ഉണ്ടാകുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഈ കേതുവിൻ്റെ ദശ അപഹാര കാലഘട്ടം കൂടിയായിരിക്കുന്നതുകൊണ്ട് അഭിവൃദ്ധി എന്നുള്ളതിനേക്കാൾ ഉപരി
നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ശ്രമിക്കേണ്ടത്. കാരണം കേതുദശയിൽ ഒരുപാട് നാശങ്ങൾക്കുള്ള സാധ്യതയും പ്രോഷണം ആത്മദേശാൽ എന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. പ്രോഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചോടേണ്ട അവസ്ഥകൾ വരെ വരുത്തിക്കുന്ന ഒരു സമയം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലനിൽപ്പിനാണ് ഈ സമയത്തിൽ കൂടുതലായിട്ട് താങ്കൾ ശ്രദ്ധ പുലർത്തേണ്ടത്. ഒരുപാട് ധനം മുടക്കിയിട്ടുള്ള ബിസിനസ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പാടില്ല. ഇതിനുശേഷം ശുക്രൻ്റെ അപഹാര കാലഘട്ടം വരുമ്പോൾ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. ഇപ്പോൾ ഒരു യന്ത്രം കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഫലം കൂടി അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് യന്ത്രമാണ് എന്നുള്ളത് എഴുതിയിട്ടില്ല. അതുമാത്രമല്ല അതിൻ്റെ ഫലം അറിയണതെങ്കിൽ പ്രശ്നം വെച്ച് നോക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ജാതകപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം പറയുവാനേ നിർവാഹമുള്ളൂ. അതിനടുത്തുള്ളൊരു ദൈവജ്ഞനെ കണ്ട് ഏത് യന്ത്രമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച ശേഷം ഒന്ന് പ്രശ്നം വെച്ച് നോക്കുന്നത് അതിൻ്റെ ഫലം അറിയുവാൻ സഹായിക്കും. എന്തായാലും 5 മാസം വരെ 5.5 മാസം വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം കേതുവിൻ്റെ അപഹാര കാലഘട്ടമായതിനാൽ ഈ സമയത്തിൽ പ്രായീണ വിജയം കുറവായിട്ടാണ് കാണുന്നത്. ഈ ദോഷഫലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് കേതു പ്രീതികരങ്ങളായിട്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമായിട്ട് പറയുന്നുണ്ട്. ഒപ്പം ശനീശ്വര പ്രീതികരങ്ങളായിരിക്കുന്ന കാര്യങ്ങളും അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനന സമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം ദ പ്രൊഡ്യൂസർ UTV ആദിത്യ ഇൻ മനങ്ങോട് നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടുന്നതായ വിലാസം പാടൂർ ജ്യോതിഷൻ KP ശ്രീവാസ്തവ് SBT ബാങ്കിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447-3201-92. സാരോപദേശം. അന്നദാനാത്പരം ദാനം വിദ്യാദാനമതപരം അന്യേന ക്ഷണികാതൃപ്തി യാവജ്ജീവം ച വിദ്യയാ. അന്നദാനത്തേക്കാൾ ശ്രേഷ്ഠമായതാണ് വിദ്യാദാനം. അന്നദാനം കൊണ്ട് നൈമിഷികമായ തൃപ്തി മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ വിദ്യയാൽ ജീവിതകാലം മുഴുവൻ സംതൃപ്തി ലഭിക്കുന്നു. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.